എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർക്കിടകം ഇടവപ്പാതി കഴിഞ്ഞ് പ്രകൃതി രൗദ്രഭാവത്തിൽ എത്തുന്നു എന്ന് പറയപ്പെടുന്ന മലയാള മാസം രാമായണ മാസമെന്നും കർക്കിടകത്തെ പറയാറുണ്ട്. കർക്കിടകം എന്ന മാസത്തിൽ ഇമ്മ്യൂണിറ്റി കുറയുന്നു, രോഗങ്ങൾ പെട്ടെന്ന് വരുന്നു, പകർച്ചവ്യാധികളൊക്കെ പെട്ടെന്ന് പിടിപെടുന്ന സമയം. ഇവയെല്ലാം ഒരു പരിധിവരെ അകറ്റി നിർത്താൻ നമ്മുടെ പഴമക്കാർ തന്നെ നമുക്ക് കുറച്ച് ഔഷധക്കൂട്ടങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. കർക്കിടകത്തിന് ഉപയോഗിക്കുന്ന ഔഷധ കഞ്ഞി, ഔഷധ ലേഹ്യം, തൊടിയിൽ നിന്ന് കിട്ടുന്ന ഇലകൾ വച്ചുള്ള തോരനുകൾ എല്ലാം തന്നെ ഈ സമയത്ത് ഉപയോഗിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ലേഹ്യമാണ്. അതിന് ഒരു കുക്കറിലേക്ക് ഒരു കപ്പ് ഈന്തപ്പഴം കുരുകളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തതാണ് ചേർക്കുന്നത്. അതിലേക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുത്തു, അതും ചേർത്തു. അരക്കപ്പ് വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അതിലേക്ക് 2 സ്പൂൺ ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തത്, ഒരു 6-7 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകിയെടുത്ത് മതി. നിങ്ങൾ ചേർക്കുമ്പോൾ ഉലുവ അരച്ചത് ചേർത്താൽ മതി, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അതിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. 1 കപ്പ് ചേർത്താലും മതി, ഞാനിവിടെ 1.5 കപ്പ് എടുത്തുന്നുള്ളൂ. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് കുക്കറിൽ 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പം 4 വിസിൽ കഴിഞ്ഞു, നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതൊന്ന് മിക്സ് ചെയ്ത് അടി കട്ടിയുള്ളൊരു പാനിലേക്ക് നമുക്കത് ചേർത്ത് കൊടുക്കാം. ഉരുളിയിൽ ചേർത്ത് വേവിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അടി കട്ടിയുള്ള പാത്രമാകുമ്പോൾ നമുക്ക് കുഴമ്പ് രൂപത്തിലാക്കി വരട്ടിയെടുക്കാൻ എളുപ്പമായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിലേക്ക് 1 കപ്പ് ശർക്കരയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് ശർക്കരപ്പാനിയാണ് റെഡിയാക്കിയിരുന്നത്, അതാണ് ചേർക്കുന്നത്. ശർക്കരപ്പാനിയിൽ ഇത് തിളച്ച് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാം. ഈന്തപ്പഴത്തിൻ്റെ മധുരവും ഉണ്ടാവും. ഈ വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റൊന്നും മാറിക്കിട്ടാൻ വേണ്ടി ശർക്കരപ്പാനിയും കൂടി ചേർക്കുമ്പോൾ നമുക്ക് അത്രേ ടേസ്റ്റ് വെളുത്തുള്ളിയുടെ ഉള്ളിയുടെ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇനി കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ആയിരിക്കണം. നമ്മളിത് ഇളക്കി ഇളക്കി വരട്ടിയെടുക്കണം. ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ചെറിയ ഉള്ളി കുട്ടികളുടെ വിളർച്ച മാറ്റാനും കൊളസ്ട്രോൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും നല്ലതാണ്, പാദരോഗങ്ങൾക്കൊക്കെ ഏറ്റവും ഉത്തമമായിരിക്കും. ഇനി ഇത് ഏകദേശം വരട്ടി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത്, പശുവിൻ നെയ്യ്. അതൊഴിച്ച് നമ്മൾ പിന്നെയും വരട്ടിക്കൊണ്ടിരിക്കണം. പാത്രത്തിൽ നിന്ന് വിട്ടു പോകുന്നത് വരെ നമുക്കത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇനി ഇതിൽ ചേർത്തിരിക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് വെളുത്തുള്ളി. വയറുവേദന, ദഹന സംബന്ധമായ അസുഖങ്ങൾ മാറാൻ ഏറ്റവും നല്ലതാണ്. കൊളസ്ട്രോൾ, ക്യാൻസർ എന്നീ രോഗങ്ങൾ വരാതിരിക്കാനുള്ളതും വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഉലുവ, ഉലുവയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട, എല്ലാവർക്കും അറിയാം. നടുവേദന, പുറം വേദന ഈ സമയത്തൊക്കെ ഉലുവ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. മുടി കൊഴിച്ചിൽ മാറാനും സ്കിന്ന് തിളങ്ങാനും പ്രസവരക്ഷയ്ക്കും ഉലുവ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈന്തപ്പഴം, ഈന്തപ്പഴവും ഉലുവ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. വിളർച്ച മാറാനും ബി പി കുറയാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. ഇപ്പം നമ്മുടെ ലേഹ്യം ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാം, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. എല്ലാ ദിവസവും 1 സ്പൂൺ വെച്ച് നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. എല്ലാവർക്കും
നന്ദി, നമസ്കാരം.